അടിപൊളി ആക്ഷൻ, അടിപൊളി നല്ല പടം. സ്റ്റണ്ട് ഇത്രയും നല്ല സ്റ്റണ്ട് മലയാള സിനിമയിൽ വന്നിട്ടില്ലേ. ഉഗ്രൻ സ്റ്റണ്ട് മലയാളപ്പടം ഇതുപോലത്തെ ഒരു പടം നമുക്ക് കാണാൻ പറ്റില്ല. അടിപൊളി പടം, സൂപ്പർ പടം. കണ്ടിരിക്കാം. ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ കുൻഫു മാസ്റ്റർ ചെയ്ത് സ്റ്റാർ ചെയ്യുന്നത്, സോ അതുകൊണ്ട് ഞാൻ വന്നത്. ഐ ലൈക്ക് ഇറ്റ്, ഇറ്റ്സ് ഓൾ ഗുഡ്. താങ്ക് യു. ആക്ഷൻ വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്ഷൻ ആണോ മലയാളത്തിൽ? ആ ഉറപ്പായിട്ടും, കാരണം എബ്രിഡ് ഷൈൻ്റെ ലീഡർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ്. വളരെ നല്ലൊരു സിനിമയായിരുന്നു. അദ്ദേഹം ഓരോ സിനിമയിലും ഓരോ കലകളെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു സിനിമ. എങ്ങനെയുണ്ടായിരുന്നു? അല്ല, എല്ലാവരും കണ്ട ആളുകള് പറയട്ടെ, എല്ലാരും നല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ട്. നല്ല സ്റ്റണ്ടും എല്ലാം കൊണ്ടും നല്ലത് ഞാൻ സോഗേജ് എടുത്തും പറഞ്ഞു. നീ ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു വളരെ ഇഷ്ടപ്പെട്ടു. എങ്ങനെ ആക്ഷൻ രീതിയിലേക്ക് ഇതായിപ്പോ തോന്നിപ്പോ ഇതുപോലെ പണ്ട് തൊട്ട് കണ്ട ആക്ഷൻ പടങ്ങളുടെ ഒരു സിനിമകൾ കണ്ടിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ ഈ ചൈനീസ് പടങ്ങളൊക്കെ, പഴയകാലത്തെ ചൈനീസ് പടങ്ങളൊക്കെ ചേട്ടാ പറഞ്ഞില്ല. ഗംഭീരോടാ, ഗംഭീരോടാ മലയാളത്തിന്റെ പുതിയ അനുഭവം, സ്റ്റണ്ട് ഗംഭീര അനുഭവം. ഫൈറ്റ് സീക്വൻസസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഹാം മൂവ്മെന്റ്സ് ഉണ്ട്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ രക്ഷയില്ല. നടൻ വരുമ്പോൾ ചോദിച്ചോണ്ട് അങ്ങനെ ചെയ്യുന്ന ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തപ്പോൾ ഇരിക്കുന്നത്, പക്ഷേ ഫാസ്റ്റ് ഫോർവേഡ് അല്ല, ഭയങ്കര ട്രെയിനിങ് ചെയ്ത് ചെയ്തിരിക്കുന്ന സംഭവമാണ്. മലയാളത്തിൽ ഇങ്ങനെ ആദ്യം ഇരിക്കും ഒരു രക്ഷ. അയ്യോ തീർച്ചയായിട്ടും. ഒന്ന് എന്താ പറയുക, ഒരു കോൺഫ് എന്ന് പറഞ്ഞാൽ വെറുതെ കാണിച്ചിരുന്നില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് സ്ലോ പേസാണ്, കുറച്ച് ക്ഷമയോടെ കാണണം, പക്ഷെ ഫൈറ്റ് സീക്വൻസസ് എല്ലാം ഭയങ്കര അടിപൊളിയാണ്. ഒരു വർഷം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പറ്റിയിട്ടുണ്ട്, പല ഇന്റർവ്യൂല് പറഞ്ഞതാ. പക്ഷെ ഷൂട്ടിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പൊ ഓർമ്മയില്ലല്ലോ. വെരി ഇമോഷണൽ. എല്ലാ നന്ദിയും ഷൈൻ സാറിനാണ്, ഇത്രയും ക്രിയേറ്റീവ് ആയിട്ട് റിസ്ക് എടുത്തൊരു മൂവി ചെയ്യാൻ ഞങ്ങളെയൊക്കെ സെലക്ട് ചെയ്തു. ആൻഡ് മൈ കോ ആർട്ടിസ്റ്റ് വെരി സപ്പോർട്ട്. താങ്ക് യു. വല്ലതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബാക്കി കണ്ടറങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് ചെയ്തവരുണ്ട്, അത്ര സ്പീഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആക്ഷൻ ഇതുവരെ, അതായത് ആക്ഷൻ ചെയ്തത് കണ്ടാൽ പാസ്വേഡാണല്ലോ, പക്ഷെ അത്രക്ക് സ്പീഡായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. അത്രയും വെൽ ട്രെയിൻഡ് ആയിട്ടാണ്. അതെ, ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അത് ചെയ്തതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അതാണ്. ആ ഒരു സ്പീഡോ കാര്യങ്ങളോ വേറെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഇല്ലാതുകൊണ്ട് ചെയ്തതു എന്നുള്ളതാണ് അതിൻ്റെ അത് ഒരു ഒരു ഡിഫറൻറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ ഒക്കെ? ഓ, അതൊരു വണ്ടർഫുൾ ഫീൽ ആയിരുന്നു. താങ്ക് യു. ഇങ്ങനൊരു ആക്ഷൻ ഫിലിം സത്യം പറഞ്ഞാൽ ഞാൻ റിയലി എക്സൈറ്റഡ് അബൌട്ട് ബൈ ബിക്കോസ് മലയാളത്തിൽ ഇങ്ങനൊരു ആക്ഷൻ പടം, അതും എബ്രിഡ് ഷൈൻ ചെയ്യാന്ന് പറയുന്ന സമയത്തുള്ള ആ ഒരു എന്തൂസിയാസം, ഹി റിയലി ലിവ്ഡ് അപ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ്. അത് ഞാനല്ലോ ബിക്കോസ് സിൻസ് ഇറ്റ് ഇസ് അർജുൻ എൻ്റെ മോനാണ്, അതിൻ്റെ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഐ എം റിയലി ഇമ്പ്രസ്ഡ് അബൌട്ട് ഹിസ് പടം. അതിന് ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് സന്തോഷം, അതാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്.
let this film be a big hit. Thank you so much. Arjun? Good film. I'm the DOP, so I have already seen the film a lot of times. It's a great film. We should much watch it. Screen le poi kande pettu idu. Thank you. You can ask everybody else. Thank you. Hi everyone. Ellarum theater thanne poi kaana idu puti oru experience aayirikkum malayalikku. Idu vara kaanatha oru fight sequence okke sir include cheyidekkana ellarum support cheyana ente enikku kittanadhil ettum vedara character aanu sir enikku thannekkana ellarude support vena. Thank you so much. World class. Indian film. I am from Uttarakhand. I just came to watch this movie because I seen Abrid sir and all the team. They put hard efforts. I just came Kochi to see this movie. So this is super movie. Super, very good movie. Super. Yeah, I like that. ലാസ്റ്റ് സ്റ്റണ്ടും മഞ്ഞത്തിടന്നുള്ള ഇടി ഇതെല്ലാം തിയേറ്ററിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. ഒരു സാറിൻ്റെ എല്ലാം എല്ലാ ക്രെഡിറ്റും സാറിനാണ്, എഫ്ഡിഎഫ്എസ് സാറിനാണ്. കൂടുതലൊന്നും പറയാൻ വാക്കുകളില്ല. താങ്ക് യു. എക്സ്പീരിയൻസ് വന്നോ? വടങ്ങുന്നത് ഇഷ്ടപ്പെട്ടല്ലേ? ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നന്നായിരുന്നു. വണ്ടർഫുൾ ആയിരുന്നു. എല്ലാ ഓഡിയൻസും ഇതേ സ്പോർട്ടി സ്പീഡിൽ തന്നെ ഈ മൂവി എൻജോയ് ചെയ്യുന്നു തോന്നുന്നു. ആൻഡ് ഐ കാൻ വെയിറ്റ് ഹിയർ ദ റിവ്യൂസ് ആൻഡ് അദർ തിങ്സ്. ഐ ഹാവ് ടു താങ്ക് ഷൈൻ സർ ഫോർ ഈ മഞ്ഞത്തിടന്നുള്ള ഫൈറ്റ്. ഇത്രയും ഹെവി ആയിട്ടുള്ള ഇതെല്ലാം എടുത്ത് സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. വളരെ സന്തോഷം. ആ ഒരു എഫേർട്ട് എടുത്തതിന് ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഐ ലവ് ഇറ്റ്. ഐ ഹോപ്പ് ഓഡിയൻസ് നൗ ലവ്സ് ഇറ്റ്. Actually, thanks to Shine Sir for casting us, for giving us the stars. Sir, the script is there, nothing would have been. He's been very patient with us. Yeah, very patient, all very considerate. And all thanks to Shine Sir and my master. So he's also one of my masters. We enjoyed making it. I hope you will enjoy watching it. Watching it. Thank you. All right, thank you. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അത്രയും ഒരു ഭയങ്കര എങ്ങനെ കാണികളോടൊപ്പം കണ്ടപ്പോൾ ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയാ, പ്രഷറല്ലേ തീരുമാനിക്കേണ്ടത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. ഇത്ര ജസ്റ്റ് ലൈക്ക് ആൻ ഇംഗ്ലീഷ് മൂവി. സൂപ്പർ ബ്യൂട്ടിഫുൾ.